നമസ്കാരം, ഞാൻ മിന്നു റോബിൻ. തിരഞ്ഞെടുപ്പ് കാറ്റിന്റെ സാന്നിധ്യത്തിൽ ബുറേലി ചുഴലിക്കാറ്റ് പോലും ഇന്ന് അപ്രത്യക്ഷമായ ഈ പശ്ചാത്തലത്തിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പാലത്തറ ഡിവിഷനിലാണ്. മൂന്ന് കൊടികളും പാറിക്കളിക്കുന്ന ഈ ഡിവിഷനിൽ തീർച്ചയായും ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടത് വലത് രാഷ്ട്രീയത്തിന് ബദലായി ബി ജെ പി ഇത്തവണ പാലത്തറയിൽ കളത്തിലിറക്കിയിരിക്കുന്നത് അനീഷ് കുമാറിനെയാണ്. ഈ അനീഷ് കുമാറിന്റെ വാക്കുകളിലേക്ക്, വളരെയധികം പ്രതീക്ഷയോടെയാണ് എൻ ഡി എ ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നത്. ഈ ഡിവിഷനിലെ 5800 വോട്ടർമാരെയും ഒന്നിലധികം പ്രാവശ്യം അവരെ നേരിട്ട് കാണുകയും അവരിൽ നിന്നുള്ള പ്രതികരണവും വളരെയധികം നല്ലതാണ്. എല്ലാ വോട്ടർമാരുടെയും ആഗ്രഹപ്രകാരം ഈ വർഷം എൻ ഡി എയുടെ വിജയം കൈവരിക്കുമെന്ന് തന്നെയാണ് ശുഭാപ്തി വിശ്വാസമാണ് എനിക്കിവിടെ ഈ അവസരത്തിൽ ബോധിപ്പിക്കാനുള്ളത്. കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് സീറ്റായ പാലത്തറയിൽ അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോൺഗ്രസിന്റെ തന്നെ പ്രിയ സ്ഥാനാർത്ഥിയാണ്. തന്റെ പേരിനോടൊപ്പം ഡിവിഷന്റെ പേരുകൂടി ഉൾച്ചേർത്ത രാജീവ് പാലത്തറയുടെ വിശേഷങ്ങളിലേക്ക്. കൊല്ലം കോർപ്പറേഷൻ 32 പാലത്തറയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാജീവ് പാലത്തറയ്ക്ക് വിജയം സുനിശ്ചിതമാണ്. ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 25 ദിവസക്കാലം മണ്ഡലത്തിൽ ഉടനീളം 1500 പരം വീടുകൾ സന്ദർശിച്ചു. അതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. കൊല്ലം കോർപ്പറേഷൻ 20 വർഷക്കാലമായി ഭരിച്ചു, ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒട്ടനവധി വിഷയങ്ങൾ അവരോട് എന്നോട് പറയുകയുണ്ടായി. കഴിഞ്ഞ 20 വർഷക്കാലമായി കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമ്പൂർണ്ണ പരാജയമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ 32 പാലത്തറയിൽ വൻപിച്ച വിജയത്തോടുകൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ജനങ്ങൾക്കൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സാരഥി എസ് ചന്ദ്രബോസിന്റെ വിശേഷങ്ങളിലേക്ക്. പ്രതീക്ഷയിലാണ് ഞാൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി യു ഡി എഫ് എൻ്റെ ഇരിക്കുന്ന സീറ്റാണിത്. 10 വർഷമായി കൊല്ലം കോർപ്പറേഷനൊപ്പം വികസന മുന്നേറ്റത്തിൽ പങ്കാളിയാകാൻ ഈ പാലത്തറ ഡിവിഷനിൽ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായ എന്നെ തന്നെ ഇവിടെ മത്സരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണിത്. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളൊന്നും ചോരില്ല, തീർച്ചയായും ഞാൻ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ രണ്ട്, കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. എൻ്റെ ഈ മണ്ണിലാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത്. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്. കൂടാതെ ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളുമായിട്ട് അടുപ്പമുണ്ട്. പിന്നെ ഞാൻ ഈ മേഖലയിലെ ഒരു സഹകരണ ബാങ്കിലെ ഒരു ജീവനക്കാരൻ കൂടിയാണ്. കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് വിജയം കൈവരിച്ച് കൗൺസിലറായി മാറിയ ബിന്ദു ഇപ്പോൾ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നുള്ളത് പാലത്തറ ഡിവിഷനെ ഏറെ ശ്രദ്ധേയമാക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബിന്ദുവിനും മറ്റു മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് പ്രസ് മലയാളം ടി വിക്ക് വേണ്ടി ക്യാമറാമാൻ പ്രണീത് ഗോപിനാഥനോടൊപ്പം മിന്നു റോബിൻ.